പ്രളയകാലത്ത് ഒറ്റപ്പെടുന്ന മാവൂർ പഞ്ചായത്തിലെ മണന്തലക്കടവ് പൂളക്കോട് നിവാസികൾക്ക് ആശ്വാസമായി മാവൂർ മണന്തലക്കടവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 88 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടക്കുന്നത്. പ്രളയകാലത്ത് ഒറ്റപ്പെടുന്ന മാവൂർ ഗ്രാമപഞ്ചായത്തിലെ മണന്തലക്കടവ് പൂളക്കോട് നിവാസികൾക്ക് ആശ്വാസമായാണ് മാവൂർ മണന്തലക്കടവ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുടക്കമായത്. ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് മെയിൻ്റനൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി 88 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളും സംരക്ഷണ ഭിത്തികൾ കെട്ടി മണ്ണിട്ടുയർത്തുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം മണന്തലക്കടവിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി നിർവഹിച്ചു. ഈ റോഡ് ജില്ലാ പഞ്ചായത്ത് പ്രധാനപ്പെട്ടതാണ്, ഗതാഗത യോഗ്യമായ റോഡ് എന്നുള്ളത്. എന്തു വികസന പ്രവർത്തനത്തിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പശ്ചാത്തല സൗകര്യം, ഒരു പ്രദേശത്തിന്റെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുക എന്നത് ഉത്തരവാദിത്തമുള്ള ഒരു പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തുകളുടെയും സർക്കാരിൻ്റെ എല്ലാം ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അതാണ് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി റീന അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരഭി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുലപ്പാടി ഉമ്മർ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ, ഇ എൻ പ്രേമനാഥൻ, സുരേഷ് പുതുക്കുടി, എൻ പി അഹമ്മദ്, വി എസ് രഞ്ജിത്ത്, കെ ദിവാകരൻ, എം ധർമ്മജൻ, ചിറ്റടി അഹമ്മദ്കുട്ടി ഹാജി, വി എം ബാലചന്ദ്രൻ, നാസർ കൽപ്പള്ളി, റഹീം പൂളക്കോട്, എം ഹംസ, സലീം ചെറുതൊടികയിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.